ഈ ഇൻഡക്ഷൻ കുക്കർ ഫുള്ളി ഡെഡാണ്. നമ്മളെ സ്വിച്ച് ഓൺ ആക്കി പവർ ഫുള്ളി ഡെഡാണ്. അപ്പോൾ ഇത് നമുക്ക് അഴിച്ച് നോക്കാം എന്താണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന്. എല്ലാ സ്ക്രൂ അഴിച്ച് റിമൂവ് ചെയ്തു, രണ്ട് പാനൽ റിമൂവ് ചെയ്തു, ഇതിനകത്ത് മാറ്റി കോയിൽ കോയിലാക്കി. അപ്പോൾ ഇതിൽ നമുക്കിനി ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ആദ്യമേ ഈ വിസിബിളായ ഒരു കാര്യം ഈ കപ്പാസിറ്റർ ബൾജാണ്. അപ്പോൾ അത് നമുക്ക് വിസിബിളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡെഡാണ്, നമുക്കിതിൻ്റെ ഫ്യൂസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഫ്യൂസ് ഓപ്പൺ ആണോ ഷോർട്ട് ആണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ ഫ്യൂസ് പോയിരിക്കുകയാണ്. സാധാരണഗതിയിൽ സംഭവിക്കുന്നത് പോലെ ഇതിൽ മോസ്ഫെറ്റാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹീറ്റ് സിങ്കിൽ നിന്നും മോസ്ഫെറ്റ് റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്യാം. മോസ്ഫെറ്റ് പോകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കപ്പാസിറ്റർ വീക്കായാണ് മോസ്ഫെറ്റ് ഷോർട്ടായിരിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആ കപ്പാസിറ്ററും കൂടെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനമാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. മാറ്റുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ മാറ്റുന്നത്. ഒരു മോസ്ഫെറ്റ് 25 N 120 ഒരു മോസ്ഫെറ്റ്, കപ്പാസിറ്റർ 0.33 μF കപ്പാസിറ്റർ, പിന്നെ 5 μF കപ്പാസിറ്റർ, 15 A ഒരു ഫ്യൂസ്, 3 ട്രാൻസിസ്റ്റർ, അതിൽ വരുന്നത് 80-50 രണ്ട് ട്രാൻസിസ്റ്റർ, പിന്നെ ഒരെണ്ണം 85-50 ഒരു ട്രാൻസിസ്റ്റർ, ഇത്രയാണ് വരുന്നത്. ഇതിത്രയും നമ്മൾ ചേഞ്ച് ചെയ്യാം. പുതിയ മോസ്ഫെറ്റ് മറന്നതിനോടൊപ്പം തന്നെ തെർമൽ പേസ്റ്റ് കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് വേണം ഹീറ്റ് സിങ്ക് വെച്ച് ഉറപ്പിക്കേണ്ടത്. ചേഞ്ച് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് കപ്പാസിറ്ററും ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രണ്ട് കപ്പാസിറ്ററും നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കപ്പാസിറ്റർ 5 μF. കപ്പാസിറ്റർ ഫെയിലായാണ് നമ്മുടെ മോസ്ഫെറ്റ് അടിച്ചു പോയത്. അപ്പോൾ സാധാരണഗതിയിൽ വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. ചില സന്ദർഭങ്ങളിൽ E5 ഇറർ കോഡ്, അതായത് പാത്രം ഡിറ്റക്റ്റ് ചെയ്യാതെ വരുന്നതിന് ഒരു കാരണം ഈ കപ്പാസിറ്ററാണ്. ഈ കപ്പാസിറ്റർ വീക്കായാൽ ചില കേസുകളിൽ പാത്രം ഡിറ്റക്റ്റ് ചെയ്യില്ല. അപ്പോഴും നമ്മൾ ഈ കപ്പാസിറ്റർ മാറ്റി ഞാൻ പറഞ്ഞ ബാക്കി കമ്പോണൻസൊക്കെ മാറ്റുന്നത് നന്നായിരിക്കും. മൂന്ന് ട്രാൻസിസ്റ്ററാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഇതിൽ കിടക്കുന്നത് 39.04, നടുക്ക് കിടക്കുന്നത് 39.06. നമ്മൾ അതിന് പകരം അതിൻ്റെതായ അതേ സെയിം വാല്യൂലുള്ള ട്രാൻസിസ്റ്ററാണ് മാറ്റുന്നത്. അതായത് ഈ 39.04 പകരം 80.50, 39.06 പകരം 85.50 റീപ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്യൂസിൽ ചെറിയൊരു വയറിൻ്റെ ചെറിയൊരു കമ്പി ഇടാം, എന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ജയിച്ചു 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 ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് ഒറിജിനൽ 15 ആമ്പിയറിൻ്റെ ഫ്യൂസ് ഇട്ട് ബാക്കിയെല്ലാം ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 15 ആമ്പിയറിൻ്റെ ഫ്യൂസൊക്കെ ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഫ്യൂസ് ഇട്ടതിന് ശേഷം ചെക്ക് ചെയ്തു, യാതൊരു കുഴപ്പമില്ല. ഇനി നമുക്കത് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് വെള്ളം ചൂടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.